പവർ ടൂൾസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 5 kg ഡെമോളിഷൻ ഹാമറിൻ്റെ സർവീസിംഗ് ആണ്. അതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ ഡെമോളിഷൻ ഹാമർ HM0810T എന്ന മോഡൽ ഡെമോളിഷൻ ഹാമറാണ്. ഈ മെഷീന് ഹാമറിംഗ് ഇല്ലാത്ത കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് ആദ്യമായിട്ട് എങ്ങനെയാണ് അഴിക്കുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം ഈ സ്പാനർ എടുത്തിട്ട് ഈ ഗ്രീസ് ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഈ സ്പാനർ എല്ലാ മെഷീൻ്റെ കൂടെയും വരുന്നതാണ്. ഗ്രീസ് ക്യാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുള്ളിൽ എല്ലാം ബ്രേക്കായി കിടക്കുകയാണ്. ഇത് അഴിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള 4 സ്ക്രൂ അഴിക്കേണ്ടതായിട്ടുണ്ട്. ഈ 4 സ്ക്രൂ അഴിച്ചതിന് ശേഷം നമുക്കിത് ഉള്ളിൽ നിന്നും വേർപെടുത്തിയെടുക്കാം. ഇതിൻ്റെ സ്ക്രൂ അലങ്കി സ്ക്രൂ ആണ്. 5 mm വരുന്ന അലങ്കി സ്ക്രൂ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ഇത് നമുക്ക് 5 mm അലങ്കി ഉപയോഗിച്ച് അഴിച്ചെടുക്കാം. സ്ക്രൂ അഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വേർപെടുത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ പാർട്സ് അതിനുള്ളിൽ നിന്നും വേർപെടുത്തിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ പിന്നെ നമുക്ക് ഈ അലങ്കി വെച്ച് വേർപെടുത്താം. ഈ പാർട്സുകൾക്കെല്ലാം ഓരോ പേരുണ്ട്. നമുക്കിതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം സെറ്റ് ചെയ്യുമ്പോൾ ഈ ഓരോ പാർട്സിൻ്റെയും പേരെന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഈ അഴിച്ചെടുക്കുന്ന പാർട്സുകളെല്ലാം നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. കാരണം ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും സ്ക്രാച്ചുകളോ ഇതിന് എവിടെയെങ്കിലും പൊട്ടി വീണ ചെറിയ ചെറിയ പീസുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അതല്ലെന്നെങ്കിൽ നമ്മൾ പുതിയത് സെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അതിനകത്ത് കിടന്ന പുതിയ സാധനം പോകാൻ സാധ്യത കൂടുതലാണ്. ഇതാണ് നീഡിൽ ബെയറിംഗ്. ഈ നീഡിൽ ബെയറിംഗ് മൊത്തം ഇളകി പോയേക്കുവാണ്. ഇതെല്ലാം നല്ലപോലെ ക്ലീനായി തുടച്ച് വൃത്തിയാക്കി നോക്കേണ്ടതാണ്. ഇതിനകത്ത് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇതിൻ്റെ സ്ക്രാച്ച് സൈഡ് മൊത്തം സ്ക്രാച്ചായി പോയിരിക്കുകയാണ്. അതിൻ്റെ നീഡിലെല്ലാം അതിനകത്ത് പൊഴിഞ്ഞു വീണ് സ്ക്രാച്ചായി പോയതാണ്. ആ പിസ്റ്റൻ്റെ സൈഡ് മൊത്തം സ്ക്രാച്ചായി പോയി. ഇനി നമുക്ക് ഇതിൻ്റെ ഓറിംഗ് അഴിച്ചെടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇതിന് തേയ്മാനമുണ്ട്, സൈഡ് മൊത്തം തേഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഓറിഞ്ചും തേഞ്ഞിട്ടുണ്ട്, നല്ലതുപോലെ അതിൻ്റെ സൈഡ് മൊത്തം തേഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം ആ സൈഡ് മൊത്തം തേഞ്ഞ് പോയിരിക്കുകയാണത്. ഇനി നമുക്ക് ഇതിൻ്റെ അകമെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞാൻ കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ചാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. പെട്രോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം, പക്ഷേ പെട്രോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ ബെയറിങ്ങുകളെല്ലാം അഴിച്ച് മാറ്റിയിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. എന്നാണ്ട് ഇത് കണ്ടോ, ഇതിനകത്ത് ആ നീഡിലെല്ലാം ഇളകി വീണതാണ് ഇതിനകത്ത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ പീസുകളൊക്കെ പൊട്ടി വീണിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതെല്ലാം മൊത്തം ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം വേണം പുതിയ സാധനങ്ങൾ അസംബിൾ ചെയ്യാൻ. അതുകൊണ്ട് ഇതിനകത്ത് മുഴുവൻ നീഡിലും പൊഴിഞ്ഞു വീണിട്ടുണ്ട്. ഈ നീഡിലെല്ലാം ഈ മെഷീൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതെല്ലാം നന്നായിട്ട് നമ്മൾ പുറത്തെടുത്ത് കളയേണ്ടതാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനുള്ളിലും ഈ നീഡിലൊക്കെ പോയി കയറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതെല്ലാം എടുത്ത് കളയേണ്ടതുണ്ട്. ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു സ്ക്രൂ ഒടിഞ്ഞ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഒരു സൈഡിലെ ഒരു സ്ക്രൂ പോയതാണ് ഒടിഞ്ഞ് അതിനകത്ത് ഇരിക്കുക. അത് നമുക്ക് വൈസ് ഗ്രിപ്പ് ക്ലയർ ഉപയോഗിച്ച് അഴിച്ചെടുക്കുക. ഇതാണ് വൈസ് ഗ്രിപ്പ് ക്ലയർ. ഇത് ലോക്ക് ചെയ്ത് നന്നായി ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് അഴിച്ചെടുക്കാം. ഈ സ്ക്രൂവിൻ്റെ ഹെഡ് ഒടിഞ്ഞു പോയതാണ്, അങ്ങനെ ഇത് ഊരാൻ പറ്റാതെ ഇരുന്നതാണ്. ഐസ് ക്രീപ്പ് ക്ലയർ ഉപയോഗിച്ച് നമുക്കിത് പെട്ടെന്ന് ഊരിയെടുക്കാം. ഇനി നമുക്ക് പുതിയ പാർട്സുകൾ അസംബിൾ ചെയ്യാം. ഇതാണ് പിസ്റ്റൺ, പിസ്റ്റൺ എന്നാണ് ഇതിൻ്റെ പേര്. അടുത്തതായിട്ട് ഇതാണ് കണക്റ്റിംഗ് റോഡ്, കണക്റ്റിംഗ് റോഡ് എന്നാണ് ഇതിൻ്റെ പേര്. അടുത്ത പാർട്സാണ് ഓറിങ്, ഇതിൻ്റെ പേരാണ് ഓറിങ്. ഇത് നമ്മൾ അഴിച്ചെടുത്ത പഴയ കണക്റ്റിംഗ് റോഡാണ്. ഈ നീഡിൽ ബെയറിങ് സെപ്പറേറ്റ് നമുക്ക് മാറാനായിട്ട് കിട്ടുന്നതാണ്. ഞാനിത് ഫുള്ളായിട്ട് അങ്ങ് മാറുകയാണ്. നമുക്ക് ഈ കണക്റ്റിംഗ് റോഡ് ആദ്യമായിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഒരു ലേശം ഗ്രീസ് എടുത്ത് ആ നീഡിലിനകത്ത് ചെറിയ രീതിയിലൊന്ന് തൂത്തതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിനുള്ളിലൂടെ എടുത്ത് അതിനുള്ളിൽ കാണുന്നതാണ് ക്രാങ്ക്. ആ ക്രാങ്കിൻ്റെ ഷാഫ്റ്റിലേക്ക് ഈ കണക്റ്റിംഗ് റോഡ് സെറ്റ് ചെയ്തു.
അതിനുശേഷം ഓറിങ് എടുക്കുക. ഒരു ഓറിങ് എടുത്ത് നമുക്ക് ഈ പിസ്റ്റൺ അകത്തേക്ക് സെറ്റ് ചെയ്യാം. പിസ്റ്റന്റെ വെട്ടിലേക്ക് ഈ ഓറിങ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടുത്ത പാർട്സ് എടുക്കുക. അതാണ് പിസ്റ്റൺ പിൻ. പിസ്റ്റൺ പിന്ന് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ശകലം ഗ്രീസ് ആ ഹോളിൽ തൂത്തതിന് ശേഷം നമുക്ക് പിസ്റ്റൺ പിന്നിട്ട് പിസ്റ്റണിനെ കണക്റ്റിംഗ് റോഡിനകത്തേക്ക് ലോക്ക് ചെയ്യാം. ആ ഹോള് കറക്റ്റാക്കി വെച്ചതിന് ശേഷം പിസ്റ്റൺ പിന്ന് ആ ഹോളിനകത്തോട്ട് ഇട്ട് നമുക്ക് പിസ്റ്റണിനെ ലോക്ക് ചെയ്യാം. ഇനി ആ ഓറിങ്ങിൻ്റെ ഭാഗത്ത് ഒരു ശകലം ഗ്രീസ് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കണം. ഒരുപാടൊന്നും ആകരുത്, ഇത്രയും ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓറിങ് എടുത്ത് ഈ പാർട്സ് ആണ് സ്ട്രൈക്കർ എന്നാണ് ഇതിൻ്റെ പേര്. ഈ സ്ട്രൈക്കറിനകത്ത് പുതിയ ഒരു ഓറിങ് നമുക്ക് ഇടാം. ഇതാണ് ഹാമറിങ് പൈപ്പ്. ഈ ഹാമറിങ് പൈപ്പിനുള്ളിലേക്ക് നമുക്ക് ഈ സ്ട്രൈക്കറിനെ കടത്തി വിടേണ്ടതായിട്ടുണ്ട്. ആദ്യം ഈ സ്ട്രൈക്കറിൻ്റെ ഓറിങ് ഭാഗത്ത് ഒരു സ്വല്പം ഗ്രീസ് തൂത്തതിന് ശേഷം നമുക്ക് ഇതിനുള്ളിലേക്ക് ഈ സ്ട്രൈക്കറിനെ ഇട്ട് കൊടുക്കാം. ഈ സ്ട്രൈക്കർ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഈ ഹെഡ് പോർഷൻ ആയിരിക്കണം ഫ്രണ്ടിലേക്ക് പോകേണ്ടത്. ഓക്കെ, അതിനുശേഷം പിസ്റ്റൺ ഈ പൈപ്പിനുള്ളിലേക്ക് കടത്തി വിട്ടതിന് ശേഷം നമുക്ക് 4 സ്ക്രൂ ടൈറ്റ് ചെയ്യാം. ആ 4 സ്ക്രൂവും നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മെഷീൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റണ്ണിങ് ഒക്കെ നല്ല സ്മൂത്താണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഗ്രീസ് ഇടാം. ഗ്രീസ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവറായിട്ടും ആയി ഗ്രീസ് ഇതിനകത്ത് ഇടരുത്. ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹാമറിങ്ങും കിട്ടത്തില്ല, പിന്നെ നമ്മൾ വീണ്ടും അഴിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് ഗ്രീസ് ഇതാണ്ട്, ഇതുപോലെ ഒരു ശകലം ഗ്രീസ് മാത്രമേ അതിനകത്ത് ഇടാവുള്ളൂ. ഇനി നമുക്ക് ഗ്രീസ് ക്യാപ്പ് സെറ്റ് ചെയ്യാം. ഗ്രീസ് ക്യാപ്പിൻ്റെ പുറമെയുള്ള ഓറിങ് ഒരിക്കലും ഇടാൻ മറക്കരുത്. ആ ഓറിങ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഗ്രീസ് പുറത്തേക്ക് ചാടും. സ്പാനർ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് ബിറ്റൊക്കെ ഒന്നിട്ട്
ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിൻ്റെ ഹാമറിങ്. ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ കോൺക്രീറ്റിൻ്റെ പൊട്ടിയ പീസാണ് ചെക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. വേറെ പാറയൊന്നും നമുക്ക് കിട്ടിയില്ല ചെക്ക് ചെയ്യാൻ. ഇത് പൊട്ടിയ കോൺക്രീറ്റ് പീസാണ്. നല്ല പവർഫുൾ ഹാമറിങ് ആണ്. അപ്പോൾ ഈ ഹാമറിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് വരുമ്പോൾ ഈ ഓറിങ്ങോ പിസ്റ്റണോ കണക്റ്റിംഗ് റോഡോ എന്തെങ്കിലും പോയിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.